ഈശദൃഷ്ടി എങ്ങനെ വരുത്തും? എപ്പോൾ ജഗത്തിൻ്റെ ആച്ഛാദനമുണ്ടാകുന്നു അപ്പോൾ വരുത്തും. അതുകൊണ്ടാണ് ശ്ലോകം അങ്ങനെയായത്. എപ്പോഴാണ് ഈശദൃഷ്ടി ഉണ്ടാകുന്നത്? ഈശ്വരൻ്റെ ദൃഷ്ടി എങ്ങനെ വരും? എപ്പോൾ ഈശദൃഷ്ടി വരുന്നുവോ അപ്പോൾ ജഗത്ത് ആച്ഛാദിതമായി ഈശ്വരനാൽ. അതല്ലെങ്കിലില്ല. ഇപ്രകാരമുള്ള അന്യോന്യാശ്രയദോഷം അതിവിടില്ല. ആദ്യം നമ്മൾ അവിദ്യാകാമകർമ്മങ്ങളെ ശിഥിലമാക്കണം. നമ്മുടെ അവിദ്യയെ ആദ്യം ഉണ്ടാകുന്നത് അജ്ഞാനം, രണ്ടാമത് രൂപപ്പെടുന്നത് കാമം ആഗ്രഹം, മൂന്നാമത് അത് രൂപപ്പെട്ട് കർമ്മം. ആ അവിദ്യാകാമകർമ്മങ്ങളെ ശിഥിലമാക്കണം, അതിന് ശൈഥില്യം വരുത്തണം. എങ്ങനെയെല്ലാം ശൈഥില്യം വരുത്തും? നിഷ്കാമകർമ്മം വഴി ഈശദൃഷ്ടി പ്രതിബന്ധകമായ പാപകർമ്മങ്ങളെ ആദ്യം നഷ്ടമാക്കണം. ആദ്യം അവിദ്യ, രണ്ടാമത് അതിൽ നിന്നുളവായ കാമം, മൂന്നാമത് അത് രൂപാന്തരപ്പെട്ട് പ്രകടമായ കർമ്മം. ഇങ്ങനെയാണ് ഇതിൻ്റെ പടവ്. അതിലേറ്റവും പ്രകടമായത് കർമ്മമാണ്. ആ കർമ്മങ്ങളിൽ പാപകർമ്മങ്ങളും പുണ്യകർമ്മങ്ങളും പെടും. കാമം ധർമാനുസൃതമാകുമ്പോൾ പുണ്യകർമ്മങ്ങളും, കാമം ധർമാനുസൃതമല്ലാതിരിക്കുമ്പോൾ പാപകർമ്മങ്ങളും ഉളവാകും. അതിലെ പാപകർമ്മങ്ങളെ ആദ്യം നഷ്ടമാക്കണം. പാപകർമ്മങ്ങൾ നഷ്ടമായാൽ അന്തഃക്കരണം ശുദ്ധമാകാൻ തുടങ്ങും. അപ്പോൾ പാപവാസനകൾ നഷ്ടമാവും. എൻ്റെ ക്രമം ഇതാണ്. ഒരുവൻ ആധ്യാത്മിക ജീവിതത്തിലൂടെ പോകാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ നിഷ്കാമ കർമ്മയോഗം വഴി പാപകർമ്മങ്ങളെ ആദ്യം നഷ്ടമാക്കുക, കർമ്മത്തിൻ്റെ ഇച്ഛയെ ആലോചിക്കുക. എവിടെ നിന്നാണ് ഈ കർമ്മം ആവിർഭവിച്ചത്? സ്വേച്ഛയിലാണ് ആവിർഭവിച്ചത്. സ്വേച്ഛയിൽ ആവിർഭവിച്ചപ്പോൾ എത്ര ജീവജാലങ്ങൾക്ക് കഷ്ടനഷ്ടങ്ങൾ ഉണ്ടാക്കി. അതെല്ലാം പാപമാണ്. സ്വേച്ഛയിലൊരു കർമ്മം ആവിർഭവിച്ചിട്ടില്ല, പരേച്ഛാപൂർവകമാണിത് ചെയ്യുന്നത്. ഉത്തരദായിത്വം കൊണ്ട് ഭൂമിയിൽ ജനിച്ചു, മകനായി, മകൻ്റെ ഉത്തരദായിത്വം നിർവഹിക്കുന്നു. ജീവിതത്തിൽ വിവാഹം കഴിക്കാൻ ഒന്നും ആഗ്രഹിച്ചില്ല. അച്ഛനമ്മമാർ അവരുടെ ഉത്തരവാദിത്വ നിർവഹണത്തിൻ്റെ ഭാഗമായി വിവാഹം കഴിപ്പിച്ചു. ആവും വിധം അതിനോട് ചേർന്ന് തൻ്റെ ഉത്തരവാദിത്വം നിർവഹിച്ചു. അവളുടെ തൃപ്തിക്കും അവളുടെ സന്തോഷത്തിനും വേണ്ടുന്നതെല്ലാം ചെയ്തു കൊടുത്തു. കുട്ടികളായി കുട്ടികളുടെ സന്തോഷത്തിനും ചെയ്തു കൊടുത്തു, കുടുംബമായി കുടുംബത്തിൻ്റെ സന്തോഷവും നിലനിർത്തി. പരേച്ഛാപൂർവം ജീവിച്ചു. പഴയ ആളുകളുടെ ഗതി ഇതാണോ എന്ന് ആലോചിച്ച് നോക്കുക, പുതിയ ആളുകളെ നോക്കുക. സ്വേച്ഛയിലാണ് വിവാഹം, അതുകൊണ്ട് രണ്ടാഴ്ചയിൽ കൂടുതൽ കുടുംബജീവിതം ഉണ്ടാവില്ല. അഭിപ്രായ വ്യത്യാസവും വഴക്കും തല്ലലും അടിയുണ്ടാവും. സ്വേച്ഛ പ്രബലമാകുന്നിടത്തൊന്നും ശാന്തി ഉണ്ടാവില്ല. സ്വേച്ഛയെ പരേച്ഛയിലേക്ക് മൊഴിമാറ്റിയെടുക്കുമ്പോൾ കർമ്മത്തിൻ്റെ കാമം മാറുന്നത് കാണാം. കുറച്ചുകൂടി ഉയർന്നതാണ്. അനിച്ഛാപൂർവകമാണ് ചെയ്യുന്നതെങ്കിൽ
പരേച്ഛയുമില്ല. സ്വേച്ഛ, പരേച്ഛ, അനിച്ഛ, പ്രകൃതി നിശ്ചയിക്കുന്നത് കൊണ്ട് ഞാൻ ചെയ്യുകയാണ്. എന്നെ ഇവിടെ കൊണ്ടുവന്നതാരാണ്? പ്രകൃതിയാണ്. എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചതാരാണ്? പ്രകൃതിയാണ്. കാലഘട്ടത്തിൻ്റെ ആവശ്യം എന്ന നിലയിൽ കാലപുരുഷൻ ചെയ്യിപ്പിച്ചതെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. എനിക്കൊന്നും ഈ ലോകത്തു നിന്ന് ആവശ്യമില്ല എന്ന മട്ടിൽ ചെയ്യാൻ ഒരുത്തന് കഴിഞ്ഞാൽ അത് അനിച്ഛയാണ്. അത് അപൂർവം ചിലർക്ക് കിട്ടുന്ന സൗഭാഗ്യമാണ്. ലോകത്ത് അങ്ങനെയുള്ളവരുണ്ട്, അത്യപൂർവമാണ്. ഞാനോ നിങ്ങളോ അങ്ങനെ ആയിരിക്കണം എന്നില്ല. നമ്മൾ സ്വേച്ഛയിലോ പരമാവധി പരേച്ഛയിലോ വരെ ചെയ്തേക്കാം. മനസ്സിലായില്ല? ചിലരങ്ങനെയല്ല, അവർ വെറുതെ ഇരിക്കും, ആരെങ്കിലും വരും, പ്രകൃതി അവരെ കൊണ്ട് ചെയ്യിപ്പിക്കും. ഒന്നിനും അവർ മുൻകൈയ്യെടുത്ത് ചാടുകയല്ല. താനൊരു ഉപകരണം മാത്രമാണെന്നറിഞ്ഞ് നിൽക്കുക. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ജീവിച്ചിരിക്കുമ്പോൾ നിന്ദ്യരാവുകയും ഏറ്റവും കൂടുതൽ ഭംഗിയായി കർമ്മം ചെയ്യുകയും ചെയ്യുന്നത് അവരായിരിക്കും.